ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ലെറ്റേഴ്സ് എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ചൊന്ന് കാണാം. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ ചാനലിൻ്റെ പേര് അക്ഷരപുര എന്നാണ്, സ്റ്റാൻഡേർഡ് 10 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യല്ലേ, അപ്പം നിങ്ങൾക്ക് വീഡിയോസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പം നമുക്ക് നോക്കാം ലെറ്റേഴ്സ് എങ്ങനെയാണ് എഴുതുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ലെറ്റർ എഴുതിയിട്ടുണ്ടോ? ഇപ്പം നമ്മൾ വാട്സപ്പ് ചെയ്യും അല്ലേ, കൂട്ട് ഫ്രണ്ട്സിനൊക്കെ എപ്പോഴും വാട്സപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ മാർഗങ്ങളുണ്ട് നമ്മളുടെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഇപ്പോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കാറില്ല. അത് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മീൻസ് ആണ് ലെറ്റേഴ്സ്. അപ്പം നമുക്കൊന്ന് ലെറ്റർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലെറ്റേഴ്സ് രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും, അതായത് പേഴ്സണൽ ലെറ്റേഴ്സും. ഇപ്പോൾ പേഴ്സണൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഫീൽ വരും, എന്താ നമ്മുടെ സ്വന്തം എന്നൊരു ഫീൽ വരും പേഴ്സണൽ. ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾക്കൊരു അകൽച്ച തോന്നും, നമ്മളുടെ സ്വന്തമല്ല, നമ്മൾക്ക് അതൊരു അകൽച്ച വരും, അതൊരു ഫീ, ആ ഒരു ഫീലാണ് വരുന്നത്. അതേ ഫീൽ തന്നെയാണ് നമ്മളുടെ ലെറ്റർ റൈറ്റിങ്ങിലെ ലാംഗ്വേജിൽ വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇൻഫോർമൽ ലെറ്റേഴ്സ് എഴുതുന്നതെന്ന്. കാരണം നമ്മളുടെ ഈ ചാപ്റ്ററിൽ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് നമ്മളുടെ അഡ്രസ്സാണ്. ആരുടെ അഡ്രസ്സ്? നമ്മളുടെ അഡ്രസ്സ്. അവിടെ നമ്മുടെ പേരെഴുതണ്ട, പേരില്ലാതെ അഡ്രസ്സ് മാത്രം എഴുതുക. എവിടെ എഴുതും? ലെഫ്റ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്മുടെ പേജില്ലേ, നമ്മുടെ നോട്ട്ബുക്കോ അല്ലെങ്കിൽ ആൻസർ ഷീറ്റോ, ആ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മാർജിൻ്റെ തൊട്ടടുത്തായിട്ട്, സ്ഥലമൊന്നും വിടേണ്ട, ലെഫ്റ്റ് സൈഡിൻ്റെ മാർജിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എന്തെഴുതണം? നമ്മളുടെ അഡ്രസ്സ് എഴുതണം. അപ്പം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്തെഴുതും? ഡേറ്റ് എഴുതണം. എന്തെഴുതണം? ഡേറ്റ്. ഡേറ്റ് എഴുതുന്നത് എങ്ങനെ എഴുതാം? ആദ്യമേ ദിവസം എഴുതുക. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഏതാ, അത് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിവസം എഴുതുക. ഏത് മാസം? ആ മാസത്തിൻ്റെ പേരായിട്ട് എഴുതുക. ഇപ്പം ഏപ്രിൽ, ഏപ്രിൽ ആണെങ്കിൽ APRIL, അല്ലെങ്കിൽ MAY, മെയ്. അങ്ങനെ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആ മാസത്തിൻ്റെ പേരെഴുതുക. അത് കഴിഞ്ഞിട്ട് ഇയർ എഴുതുക. ഇയർ എഴുതുമ്പോൾ ഇപ്പം 2020 അല്ലേ, ഇപ്പം 20 എന്ന് മാത്രം എഴുതല്ലേ, 2020 എന്ന് തന്നെ എഴുതുക. അപ്പം നമ്മുടെ ഡേറ്റ് ഓക്കെ. ഇതിന് ശേഷം ഇതിൻ്റെ താഴെ നമ്മൾ ആർക്കായിരിക്കും എഴുത്തെഴുതുന്നത്? നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്രണ്ട് ഏതാ? നമുക്കൊരു ഫ്രണ്ടിന് ലെറ്റർ എഴുതാം അല്ലേ. അപ്പോൾ ഫ്രണ്ട് ആരായിരിക്കും? ആ ആളുടെ പേരെഴുതുക. അപ്പോൾ ഫ്രണ്ടിനോട് നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ റെസ്പെക്റ്റഡ്, ഞാനൊരു പേര് പറയാം, ഇപ്പം ദീപു ആരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ റെസ്പെക്റ്റഡ് ദീപു എന്ന് പറഞ്ഞ് എഴുതും ഇല്ലല്ലോ. എങ്ങനെ എഴുതും നമ്മൾ? മലയാളത്തിലാണ് എങ്ങനെ എഴുതും? അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിനെ അഭിസംബോധന ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ എഴുതുക. അപ്പം നമുക്കിവിടെ ജസ്റ്റ് ഡിയർ കൊടുക്കാം, ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഡിയർ, എന്നിട്ട് ആ പേര്, ആളുടെ പേരെഴുതാം. അല്ലെങ്കിൽ ഡിയർ ബെസ്റ്റി ഓർ മൈ ഡിയർ ബെസ്റ്റി, ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ അത് കൊടുത്തു, അതാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഓഫ് ദ ലെറ്ററാണ്. ഈ ബോഡി ഓഫ് ദ ലെറ്ററിൻ്റെ അത് ഫസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻട്രോ പാരഗ്രാഫാണ്. എല്ലാത്തിനും ഒരു ഇൻട്രോ വേണമല്ലോ അല്ലേ, തുടക്കം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ അത് എന്താ പറയേണ്ടത്? നീ സുഖമായിട്ടിരിക്കുന്നു ചോദിക്കണ്ടേ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൂട്ടുകാരോട് ചോദിക്കുന്നത്. അല്ലാതെ ഐ ഹോപ്പ് ദിസ് ലെറ്റർ എന്നൊക്കെ പറഞ്ഞോട്ട് ഭയങ്കര ഇതായിട്ട് എഴുതണ്ടല്ലോ, വേണ്ട. അല്ലെങ്കിൽ ഐ ഫൗണ്ട് ഇറ്റ്സ് പ്ലെഷർ ടു ഇൻഫോം യു ദാറ്റ്, അങ്ങനെ വേണമെങ്കിൽ. നമ്മളപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ് ആദ്യത്തെ നോക്കേണ്ടത്. അപ്പം ആദ്യത്തെ സെൻറ്റൻസ് വളരെ ഇൻഫോർമലായിട്ട് കൊടുക്കാം.
അപ്പോൾ ആദ്യം ചോദിക്കാം, ഹോപ്പ് ദിസ് ലെറ്റർ വിൽ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത് എന്ന് വെച്ചാൽ എന്തോ, ഓ ഈ എഴുത്ത് കിട്ടുമ്പോൾ നീ നല്ല ആരോഗ്യവാനായിട്ടിരിക്കും. ഇത് നമ്മൾ ശരിക്കുമുള്ള ലെറ്റർ അല്ലാതെ ശരിക്കും നിങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചു എന്ന് വരത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ ഒരു ലെറ്റർ പേപ്പറിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇച്ചിരി ഡീസൻ്റ് ആയേക്കും അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ആദ്യത്തെ സെൻറ്റൻസ് എഴുതാം, ഹോപ്പ് ദിസ് ലെറ്റർ വിൽ ഫൈൻഡ് യു ഇൻ ഗുഡ് ഹെൽത്ത്. പിന്നെ അടുത്ത പിന്നെ എന്തുവാ എഴുതേണ്ടത്? പിന്നെ നമുക്കിപ്പോൾ ഇപ്പം നമുക്കൊരു ലോക്ക്ഡൗൺ നടക്കും, നമ്മൾക്ക് ഇപ്പോൾ ഒരു എക്സ്റ്റെൻഡ് വെക്കേഷൻ കിട്ടിയിരിക്കും അല്ലേ. നമ്മുടെ വെക്കേഷനും കഴിഞ്ഞ്, അതായത് പരീക്ഷ പോലും കഴിയാതെ വെക്കേഷൻ കിട്ടി, വെക്കേഷനും കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു നീണ്ട ബ്രേക്ക് നമുക്ക് കിട്ടിയിരിക്കാം അല്ലേ. ലോക്ക്ഡൗൺ എന്നുള്ള ഒരു ഓമന പേരിൽ ബ്രേക്ക് ഡൗൺ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഹൗ വാസ് യുവർ വെക്കേഷൻ, ഹൗ വാസ് യുവർ ലോക്ക്ഡൗൺ പീരീഡ്, ഹൗ ഡിഡ് യു മാനേജ് യുവർ ഓർ ഹൗ ഡിഡ് യു മാനേജ് ദ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചുമ്മാ അത് ചോദിക്കാം അല്ലേ. പിന്നെ നമുക്ക് അടുത്ത പാരഗ്രാഫിൽ നമുക്ക് പറയാം, ഇവിടെ നല്ല കാറ്റുണ്ട്, നമ്മുടെ നിസർഗ സൈക്ലോണൊക്കെ വന്ന് അറിഞ്ഞായിരുന്നോ, പത്രത്തിലൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതൊക്കെ വന്നതിൻ്റെ ഒരു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ നല്ല കാറ്റുണ്ട്, നല്ല കൊള്ളാം, നമ്മൾ പറഞ്ഞു പോകത്തില്ലായിരിക്കും. നമുക്ക് ഏതായാലും പെട്ടെന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഈ സമയം ചിലവഴിച്ചു എന്ന് ചോദി പറയാം. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചില്ലേ? ആദ്യത്തെ കുറേ ദിവസമൊക്കെ നിങ്ങൾ ചിലപ്പം ചുമ്മാ അത് വീഡിയോ ഒക്കെ കണ്ടിരുന്ന് കാണും, അല്ലെങ്കിൽ ടി വി കണ്ട് സമയം കളഞ്ഞു കാണും, കുറേ നേരം ഉറങ്ങി കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണത്തില്ലേ? ചെയ്തില്ലെങ്കിലും ചുമ്മാ അത് എഴുതുക, അതിപ്പോൾ നടക്കത്തുള്ളൂ. കാരണം ചിലരൊന്നും ചെയ്ത് കാണത്തില്ല, അപ്പോൾ നമ്മൾ ഉറക്കത്തില്ല, ശോ ഞാൻ ചെയ്തില്ലല്ലോ പിന്നെ ഞാൻ എന്തെഴുതും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും എഴുതിയേ പറ്റൂ. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതണമല്ലോ. അപ്പം നമുക്ക് വരാൻ പറ്റത്തില്ല ഐ ഡിൻറ്റ് ഡു എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. അപ്പം നമ്മൾ ജസ്റ്റ് എഴുതുക, കൃഷി ചെയ്തു എന്നോ അല്ലെങ്കിൽ പുതിയ കുക്കിംഗ് പരീക്ഷണങ്ങൾ ചെയ്തു എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങോട്ട് തട്ടിവിടുക. അപ്പം സെക്കൻഡ് പാരഗ്രാഫ് അതിൽ കംപ്ലീറ്റ് ആവും. പിന്നെ തേർഡ് പാരഗ്രാഫിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ മൂന്ന് പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് രണ്ട് പാരഗ്രാഫായിട്ട് വേണമെങ്കിൽ എഴുതാം, മൂന്ന് പാരഗ്രാഫായിട്ട് എഴുതാം, നാലോ അഞ്ചോ ആറോ എത്ര വേണമെങ്കിലും എഴുതാം. പിന്നെ നമ്മുടെ ഒരു സേഫ് സോണിന് മൂന്ന് പാരഗ്രാഫോ നാല് പാരഗ്രാഫോ വെച്ചിട്ടങ്ങ് നിർത്തുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ പറയണ്ടേ, കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പേരൻസ്. നമ്മുടെ ആൻറ്റിക്കും അങ്കിളിനും ഒക്കെ നമ്മളുടെ നമ്മൾ അന്വേഷിച്ചു എന്ന് പറയത്തില്ലേ, ആ അങ്കിളിനെ ആൻറ്റിയൊക്കെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം എന്നൊക്കെ പറയത്തില്ലേ. അതേപോലെ കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പേരൻസ്. പിന്നെ വെയ്റ്റിംഗ് ടു സീ യു സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്, നമ്മൾക്ക് ഇനിയും കൂടുതൽ ദിവസങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ട് സെൻറ്റൻസ് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്ത് നിർത്താം. ഇനി ഇതിൻ്റെ അതൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ഈ ഇൻഫോർമൽ ലെറ്റേഴ്സ് അതായത് പേഴ്സണൽ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ഭയങ്കര ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒന്നും യൂസ് ചെയ്യണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരോട് എങ്ങനെ വർത്തമാനം പറയുന്നത് ആ രീതിയിൽ നിങ്ങളങ്ങ് കൺവേ ചെയ്ത് വെച്ചാൽ മതി. അല്ലാതെ ഭയങ്കര വലിയ ഈ ബോംബാസ്റ്റിക് വേർഡ്സ് ഒന്നും തപ്പി എടുത്ത് എഴുതണ്ട. വളരെ സിമ്പിളായിട്ട് നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാരോട് ഒരു കാര്യം പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ എഴുത്തിൽ കൂടെ കാര്യം പറയുന്നു, അത്രയേ ഉള്ളൊരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ, വാട്സപ്പ് ലാംഗ്വേജസ് ലെറ്റർ റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിലോ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഈ ഇൻഫോർമൽ ലെറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്യില്ല. നമുക്കറിയാം വാട്സപ്പ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത, അല്ലാതെ പരീക്ഷ എഴുതുന്ന ലാംഗ്വേജിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യില്ല ദൈവത്തെ ഓർത്ത്, ആ ഒരു കാര്യം മറക്കരുത്. പിന്നെ വേറൊരു കാര്യം ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഐ ഹാവ് നോട്ട്, അത് ഹാവ് പ്ലസ് നോട്ട്, അത് നമുക്ക് എങ്ങനെ ഷോർട്ട് ഫോമായിട്ട് എഴുതാൻ പറ്റും, ഹാവിൻറ്റ് HAVENT അല്ലേ, അങ്ങനെ എഴുതുന്നതായിരിക്കും. അതുപോലെ കുഡിൻറ്റ് ഡോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നോ NOT എന്നുള്ള നോട്ടിനെ ഷോർട്ടാക്കി ഈ വാക്കിൻ്റെ കൂടെ തന്നെ ആക്കിയിട്ട് ഇട്ടച്ചാൽ മതിയാകും. അല്ലാതെ ഐ ഹാവ് നോട്ട് കം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ.
അപ്പം അത് നമുക്ക് ഷോർട്ട് ഫോം ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്, കാരണം നമ്മുടെ കൂട്ടുകാരാണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പം ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല യൂസ് ചെയ്യുന്നു. ഇനിയും ഈ ലെറ്ററിൻ്റെ ഈ പാരഗ്രാഫിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം തന്നെ ലെഫ്റ്റ് അലൈൻഡ് ചെയ്യുക. ലെഫ്റ്റ് അലൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ പാരഗ്രാഫ് സോറി ഈ മാർജിനില്ലേ, നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിലൊരു മാർജിൻ ഉണ്ടല്ലോ, ആ മാർജിൻ്റെ അടുത്തുനിന്ന് തന്നെ എഴുതി അങ്ങ് തുടങ്ങിയാൽ മതി. അല്ലാതെ പാരഗ്രാഫ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടുക്കുന്ന് തുടങ്ങണ്ട, ഒരു ലൈൻ്റെ നടുക്കുന്ന് തുടങ്ങണ്ട. പിന്നെ ഓരോ പാരഗ്രാഫ് ഡീവിയേഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ലൈൻ വിട്ടയച്ചാൽ മതിയാകും. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് എഴുതിയില്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിടുക, എന്നിട്ട് വീണ്ടും അടുത്ത പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ലെഫ്റ്റ് മാർജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ എഴുതി അങ്ങ് തുടങ്ങിയേച്ചാലും മതി. അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. എല്ലാം എഴുതുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, മാർജിൻ്റെ അടുത്തൊന്നാണോ. അഡ്രസ്സ് എഴുതുമ്പോഴും ഡേറ്റ് എഴുതുമ്പോഴും പിന്നെ സല്യൂട്ടേഷൻ എഴുതുമ്പോഴും പാരഗ്രാഫ്സ് ചെയ്യുമ്പോഴും മാർജിൻ്റെ അടുത്തൊന്നാണോ മാത്രം നോക്കിയച്ചാൽ മതി. അപ്പോൾ ഇതിന് പറയുന്നതാണ് ഫുൾ ബ്ലോക്ക് ഫോർമാറ്റ് എന്നാണ് ഈ ഫോർമാറ്റിന് പറയുന്നത്. ആ ഫോർമാറ്റ് അങ്ങ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, പ്രശ്നമില്ല, കൺഫ്യൂഷൻ വേണ്ടി വരത്തില്ല. ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരത്തില്ല. പിന്നെ അടുത്ത ഒരു കാര്യമുണ്ട് ക്ലോസിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഫോർമൽ ലെറ്റേഴ്സിൻ്റെ അകത്ത് യു എസ് ഫെയ്റ്റ്ഫുള്ളി എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ യു എസ് സിൻസിയർലി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുപയോഗിക്കും? യു എസ് ലവിംഗ്ലി, പോരെ, നിൻ്റെ സ്നേഹത്തോടെ. അപ്പോൾ യു എസ് എഴുതുമ്പം അപ്പോസ്ട്രഫി എസ് അല്ല ഇടേണ്ടത്, വൈ ഒ യു ആർ എസ് അത്ര ഇട്ടച്ചാൽ മതി. അല്ലാതെ അപ്പോസ്ട്രഫി എസ് കാണുന്നിടത്തെല്ലാം അപ്പോസ്ട്രഫി ഇടണമെന്നൊരു ചിന്ത വേണ്ട. എസ് ഇടുന്നതിന് മുമ്പേ അല്ല ചില അല്ലെങ്കിൽ പൊസസീവ് കേസിൽ മാത്രമേ നമ്മൾ അപ്പോസ്ട്രഫി എസ് ഇടാറുള്ളൂ. അല്ലാത്ത കേസുകളിൽ അപ്പോസ്ട്രഫി എസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് മാത്രം ഓർക്കണം. പിന്നെ അടുത്ത ആരാ, നമ്മുടെ സിഗ്നേച്ചർ. നമ്മളൊരു ലെറ്റർ എഴുതി കഴിയുമ്പം സൈൻ ചെയ്യണം. എന്തെങ്കിലും ഒരു സൈൻ ഇട്ടാൽ മതി, നിങ്ങളുടെ സൈൻ ഇടുക, അതിന് താഴെ നിങ്ങളുടെ പേരിടുക. അപ്പം ഇത്രയാണ് നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിൻ്റെ പാറ്റേൺ. ഇത് ഞാൻ ഇപ്പം ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. ഈ ഐഡിയ വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ, ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റും. ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് അല്ലെ കൂട്ടുകാരിയോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ്, ആ ഒരൊറ്റ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് എഴുതി നോക്ക്, ഉറപ്പാണ് നമ്മുടെ ലെറ്റർ പക്കായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.